നമസ്കാരം കൂട്ടുകാരെ, മായാവി കഥകളിലേക്ക് സ്വാഗതം. മായാവി കഥയോ? അയ്യടാ, ഈ ലുട്ടാപ്പി ഇല്ലാതെ എന്ത് കഥ? പിന്നെ കഥയുടെ കാര്യമൊന്നും പറയണ്ട. ആ ഡാഗിനെ കൊണ്ട് ഈ ലുട്ടാപ്പിക്ക് പോലും ഇപ്പൊ രക്ഷയില്ലെന്നായി. ലുട്ടാപ്പിയെ തൊട്ടാൽ വിവരം അറിയും. എന്നാലും എപ്പോഴും കൂടെ നടക്കുന്ന ലുട്ടാപ്പിയെ ഡാഗിനെ ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. ആ കഥ തന്നെ ആദ്യം പറഞ്ഞാലോ ലുട്ടാപ്പി? പറഞ്ഞോ പറഞ്ഞോ, പക്ഷേ ഈ ലുട്ടാപ്പി തിരിച്ചു കൊടുത്തതും കൂടെ ഒന്ന് പറയണം. എടാ ലുട്ടാപ്പി, മായാവിയെ പിടിക്കാൻ ഇതാണ് എളുപ്പ വഴി. നീ കിണറ്റി വീണതുപോലെ അഭിനയിക്കണം, അത്രേ ഉള്ളൂ. കുറെ കാലമായി അമ്മൂമ്മക്ക് ഇതാണല്ലോ പണി. ഇവിടെ ഇവിടെ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. മായാവിയെ കിട്ടിയ നിനക്ക് ഞാൻ ഒരു സൂത്രം തരും. ഇറങ്ങടാ ലുട്ടാപ്പി, ഇതിലോ ഇറങ്ങിക്കോ. അമ്മ മുറുകെ പിടിച്ചോണോ? അമ്മ എന്നെ തള്ളിയിട്ട് കൊല്ലുവോ? ഇല്ലെങ്കിൽ ആ പിള്ളേർക്ക് മനസ്സിലാവും. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. രാജു, ഒരു പാവം കുട്ടി, നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. ഒരു കയർ കിട്ടിയിരുന്നെങ്കിൽ വലിച്ച് കയറ്റാമായിരുന്നു. ശോ, അതിന് സമയമില്ല, നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. എന്താ രാധേ? മായാവി, അതാ കിണറ്റിലൊരു കുട്ടി, വേഗം അവനെ രക്ഷിക്കൂ. അത്ര ഉള്ളോ? അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. സൂത്രം ഫലിച്ചു, മായാവി ഇപ്പൊ കൊടുക്കും. പറയണ്ട, ഞാൻ രക്ഷിക്കാം കേട്ടോ. ഹായ് കൊമ്പുള്ള ചേട്ടൻ, കൊള്ളാമല്ലോ ആ വടി. പാവം കുട്ടി. ചേട്ടാ ചേട്ടാ, ആ വടി ഒന്ന് നോക്കാൻ തരുവോ? വേഗം തിരിച്ചു തരണം. അയ്യോ മായാവി, ഓടിക്കോ. നിൽക്കടാ അവിടെ, വടി എന്റെ കയ്യിലാ, ഇനി നീ എന്റെ അടിമയ, നിൽക്കവിടെ. ചതിച്ചോ രാധേ, നമുക്ക് മായാവിയെ രക്ഷിക്കണം. ഇവിടെ വാടാ, ഈ കുളത്തിൽ കയറ. എടാ മായാവി, ഇനി നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. അവിടെ കിടന്നു പോയിക്കോ വേഗം. ഇനിയും മായാവിയെ രക്ഷിക്കാൻ വന്ന രണ്ടിനെ ഞാൻ എലികളാക്കും. എനിക്ക് തരാന്ന് പറഞ്ഞ സൂത്രം, സൂത്രം ഓടടാ ഇവിടുന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇനി പൂച്ചയാക്കും. മായാവിയെ കിട്ടിയപ്പോ എന്നെ വേണ്ട, കാണിച്ചു തരാങ്ങ. ഇനി എങ്ങനെ മായാവിയെ രക്ഷിക്കും? ആ വഴിയുണ്ട് രാധേ, വേഗം വാ. ദാഗിനി ഇപ്പോ ഈ വഴി വരും, ഞാൻ ഈ മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരിക്കാം. ശരി ശരി. രക്ഷപ്പെട്ടു. ഇനി പേടിക്കണ്ട, വടി എനിക്ക് തിരിച്ചു കിട്ടി. വളരെ നന്ദി, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ഡാഗിനോട് അടിമയായേനെ. അയ്യോ
ആ വിക്രമന്റെ കൂടെ കൂടി എത്ര കിട്ടിയാലും ലുട്ടാപ്പിക്ക് മതിയാവില്ല. ചുമ്മാ കള്ളം പറഞ്ഞ് പിള്ളേരെ മയക്കണ്ട. അതെ അതെ, രാജുവിനെ രാധ ഓടിക്കാൻ ആനയെ വിരട്ടിട്ട് എന്തായി? ആന ചവിട്ടി ചമ്മന്തിയാക്കാത്തത് എന്തോ ഭാഗ്യം. അതിന് ഞാനും വെച്ചിട്ടുണ്ട്. ഈ ലുട്ടാപ്പി അങ്ങനെ വിരട്ടാതെ. എന്താണാ ശബ്ദം? വേട്ടക്കാരായിരിക്കും. നമുക്ക് ഈ വഴി പോകാം. അയ്യോ, അത് വിക്രമനാണ്. ഓടിക്കോ. അവർ നമ്മളെ കണ്ടിട്ടില്ല. വാ, ഇവിടെ ഒളിച്ചിരിക്കാം. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. രാജു, വിക്രമൻ ഒരു പാവമാനയെ വെടിവെച്ചിട്ടിരിക്കുന്നു. നല്ല ലക്ഷണമൊത്ത കൊമ്പുകൾ വെടിയേറ്റിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോ ചത്തോളും. നമുക്ക് അടുത്തതിനെ നോക്കാം. വാ മുത്തു. രാധേ, നമുക്ക് ആനയ്ക്ക് മരുന്ന് വെച്ച് കെട്ടാം. വാ. വേണ്ട രാജു, അത് അപകടമാ. ഇവരെന്താ ചെയ്യുന്നത്? ആനയെ അടിച്ചോണ്ട് പോവോ? ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഒന്നിനെയും കാണുന്നില്ല. നമുക്ക് തിരിച്ചു പോകാം. വാ മുത്തു. അതാ പിള്ളേര്, അവരെ പിടിക്കണം മുത്തു. അയ്യോ, ഞങ്ങളെ കൊല്ലല്ലേ. ഇവരെ വിട്ടാൽ ഇവർ ഫോറസ്റ്റുകാരെ അറിയിക്കും. ഇവരെ ആ ഗുഹയിൽ അടച്ചാലോ? അതെ അതെ, അടക്ക് വേഗം. അയ്യോ, ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ എന്തിനാ ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നത്? വേഗം ഗുഹയിലോട്ട് കേറടാ. അവിടെ കിടന്ന് ചത്തോ. അയ്യോ, ഞങ്ങളെ കൊല്ലല്ലേ. അയ്യോ, ഞങ്ങളെ കൊല്ലല്ലേ. പേടിക്കണ്ട രാധേ, നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഏ, രാജു രാധയും ഗുഹയ്ക്കുള്ളിലാണല്ലോ. ആ വിക്രമനും കൂട്ടരും അവർ ആനകളെ കൊന്ന് കൊമ്പെടുക്കാൻ കാട്ടിലെത്തിയിട്ടുണ്ട്. ഓഹോ, അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. മായാവി, അതാ വിക്രമനും കൂട്ടരും. മായാവി, അവർ മറ്റൊരു ആനയെ വെടിവെക്കാൻ പോവുകയാണ്. അതിന് സമ്മതിക്കരുത്. ഒന്നും സംഭവിക്കില്ല രാജു. മായാവി, ആ പിള്ളേരുണ്ടല്ലോ, ഇപ്പൊ ഇവിടെ എന്തെങ്കിലും നടക്കും. ഓം ഹ്രീം തോക്കോളേട്ടെ. അയ്യോ, എന്റെ തോക്കിനെന്തു പറ്റി? ഇതാ മായാവിയുടെ പണി തന്നെ. ആഹാ, ഇപ്പ കാണിച്ചു കൊടുക്കാം. മായാവിയും പിള്ളേരും ചമ്മന്തിയാവും. ആ തോക്കിങ് താമത്തു. ഇതെടുക്കണം. ഓം ഹ്രീം തോക്കോളേട്ടെ. അയ്യോ, എന്റെ തോക്ക്. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി. അയ്യോ, ആന ഓടിക്കോ, ഓടിക്കോ. അയ്യോ, ആന ഓടിക്കോ, ഓടിക്കോ. അയ്യോ, 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 ആന. അയ്യോ, 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 രക്ഷപ്പെട്ടു. അയ്യോ, ഗുഹയുടെ വാതിൽ ഈ കല്ലുകൊണ്ട് അടയ്ക്കാം.
കിടന്നോ? നമുക്ക് വേഗം ഫോറസ്റ്റുകാരോട് പറയാം. മായാവി, അവർ വെടിവെച്ചിട്ട് ആനയെ നമുക്ക് രക്ഷിക്കണം, വേഗം പോ. നമ്മൾ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. നാളായി എന്റെ മന്ത്രവടി അടിച്ചുമാറ്റാൻ നടക്കുക. ആ ഡാഗിനിയും കുട്ടൂസനും പിന്നെ പറയണ്ടല്ലോ ആ ലുട്ടാപ്പിയും. പൊക്കും പൊക്കും, ഒത്തിരി തവണ പൊക്കാൻ നോക്കിയല്ലോ, എന്നിട്ട് എന്ത് പറ്റി? വിക്രമനും മുത്തുവിനും ലുട്ടാപ്പിക്കും ഒരേ സ്വഭാവമാണ്. അല്ല, അത് പിന്നെ കൂട്ടുകാരായാൽ അങ്ങനെ വേണം. അത് ശരിയാ, അപ്പൊ വല്ലതും കിട്ടുമ്പോഴും ഒരുമിച്ച് കിട്ടിക്കോളും. മൃഗങ്ങളൊക്കെ വിരണ്ട് ഓടുന്നുണ്ടല്ലോ, വേട്ടക്കാരായിരിക്കും രാധ.
വിക്രമ, ഇതെന്തു പറ്റി? മൃഗങ്ങൾ ഇങ്ങനെ പരക്കം പായാൻ വല്ല കാട്ടുതീയുമാണോ? മൃഗങ്ങളെ വിരട്ടി വലയിലാക്കാൻ ഞാൻ ആ ലുട്ടാപ്പിയോട് പറഞ്ഞിരുന്നു. വാ, പോയി നോക്കാം. രാജു, പാവം മുയലുകൾ, നമുക്കവയെ രക്ഷിക്കാം. ശരിയാ, വാ വാ. എണീക്കടാ, എണീക്കടാ. അവിടെ രാധേ, ഓടിക്കോ. നിക്കടാ അവിടെ, നിക്ക. എന്നെ വിടു. ആടാ ഇവിടെ. എന്നെ വിടു. പോകരുത്. എന്നെ വിടു. ആ പെണ്ണിനെയും വിടരുത്. അത് ഞാൻ ഏറ്റു. നിക്ക അവിടെ. അയ്യോ വിക്രമ, നീ ഞങ്ങളെ ഫോറസ്റ്റുകാരെ കൊണ്ട് പിടിപ്പിക്കും അല്ലേടാ? ഇതോടെ നിന്റെ കഥ ഞാൻ കഴിക്കും. അയ്യോ, രാജുവിനെ വിക്രമൻ ശരിയാക്കും. മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. എന്താ രാധേ, എന്തു പറ്റി? മായാവി രാജുവിനെ വിക്രമൻ പിടിച്ചു. ഏ, വിഷമിക്കണ്ട രാധേ, ഇവിടെ തന്നെ നിന്നോളൂ. ഞാൻ രാജുവിനെ രക്ഷിച്ചോണ്ട് വരാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഭാഗ്യം, രാജുവിനൊന്നും പറ്റിയിട്ടില്ല. ഈ വിക്രമനെ ഒരു പാഠം പഠിപ്പിക്കണം. നിനക്ക് വേണ്ടി ഒരു വെടിയുണ്ട കളയാനില്ല. ഈ വിക്രമന്റെ ഒരു ഇടിക്കേ ഉള്ളൂ നീ. അയ്യോ, ഇത് മായാവിയുടെ സൂത്രം തന്നെയാണ്. അയ്യോ മുത്തു, എന്റെ കൈ. അയ്യോ അയ്യോ, നിന്റെ ചിരി ഞാനിന്ന് നിർത്തും. നിന്നെ ഞാനിന്ന്. അയ്യോ എന്റെ കാൽ, എന്റെ കാൽ. അയ്യോ വിക്രമാ. വല്ലതും പറ്റിയോ രാജു? ഇല്ല രാധേ, ഒന്നും പറ്റിയില്ല. വന്നേ, നമുക്ക് ആ മുയലുകളെ രക്ഷിക്കാം. മായാവി, അതാ ലുട്ടാപ്പി. അപ്പോ മൃഗങ്ങളെ വിരട്ടി ഓടിച്ചതും ഇവൻ തന്നെയാണ്. അതെ അതെ, ലുട്ടാപ്പി ഒരു പാഠം പഠിപ്പിക്കണം. വാ വാ, ഇനി കണ്ടോ അടുത്ത തമാശ. അയ്യോ രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അസലായി മായാവി, ഇനി വിക്രമൻ വേട്ടയ്ക്ക് ഇറങ്ങില്ല. രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ രക്ഷിക്കണേ. ഈ ഡാഗിന് കാരണം സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. ആ ഇരിക്കണ്ട, ഇനി ഓടിയാ മതി. ഞാൻ പറയട്ടെ ലുട്ടാപ്പി, തോക്കിനകത്ത് കയറി വെടി വയ്ക്കാതെ. തോക്കിനകത്ത് വെടിയോ? ശരിയാ, തോക്കിന് പുറത്തിരുന്നുള്ള വെടിയേ ലുട്ടാപ്പിക്ക് അറിയൂ. കൊള്ളാം കൊള്ളാം. ഹായ്. ഇപ്പൊ ശരിക്കും തറ മായാവിയെ ഇന്ന് കുപ്പിയിലാക്കിയില്ലെങ്കിൽ ഈ ലുട്ടാപ്പടം പേര് മാറ്റിക്കോ. ഹായ്, എന്തൊരു മധുരം. ഏതായാലും ഇത് കഴിച്ചിട്ട് രാജുവിനെ രാധയും കൂട്ടി വരാം. എവിടെ എവിടെ ഒളിച്ചിരുന്ന് തണ്ണി പത്തുന്നു. വേഗം വന്നാ കുപ്പിയിലടിക്കാം. വേഗം വാ, നമുക്ക് അവനെ കയ്യോടെ പിടിക്കണം. ഇനി അവൻ രക്ഷപ്പെടരുത്. ശരിയാ കുട്ടൂസ, വിടരുത് അവനെ.
എടാ ലുട്ടാപ്പി വാ, വേഗം വിടടാ. അവൻ എന്തേയാ ഇരിക്കുന്നത്? ബഹളം വെക്കാതെടാ ലുട്ടാപ്പി. അവൻ അവിടെയുണ്ട്, അവിടെയുണ്ട്, അവിടെയുണ്ട്. അയ്യോ ഡാഗിനി, കിട്ടിപ്പോയി മായാവിയെ, കിട്ടിപ്പോയി. പിടിക്കരുത് ഡാഗിനി, പിടരുത്, പിടരുത്. ഓഹോ, ഇപ്പം കാണിച്ചു തരാം ഞാൻ. ഓം ഹ്രീം വലുതാവട്ടെ. നമുക്ക് കാണാം. അയ്യോ ചതിച്ചു, ചതിച്ചു. എടാ ലുട്ടാപ്പി വാ, നമുക്ക് മായാവിയുടെ പുറകെ പോവാം. നമുക്ക് ഡാഗിനിയെ രക്ഷിക്കണം. ആ തള്ളക്കത് വേണം. ആ മായാവിയുടെ കാലി പിടിക്കാൻ ആര് പറഞ്ഞു? മിണ്ടാതിരിക്കടാ ലുട്ടാപ്പി, വേഗം കുന്തത്തെ കേറ്. ഒന്ന് വേഗം വിട് ലുട്ടാപ്പി. അഗ്നി, അപകടമാണ്, ഈ കുന്തത്തിൽ കേറിക്കോ. ഞാൻ പിടി വിടില്ല കുട്ടൂ, ഇവനെയും കൊണ്ടേ ഞാൻ താഴെ വരൂ. കാണാം കാണാം. ഞാൻ എന്തോ അപകടമുണ്ട് രാജു, നമുക്ക് മായാവിയെ രക്ഷിക്കണം. എന്ത് ചെയ്യും? വഴിയുണ്ട് രാധ. രാധ, ഈ മുള പിടിച്ചോ, ഇങ്ങത്താ വേഗം. അവരുടെ സൂത്രം കൊള്ളാം. എന്റെ നാടോടിഞ്ഞേ, മിണ്ടാതിരി നാശമേ. ഹായ് മായാവി. മായാവി, നിങ്ങളുടെ സൂത്രം അസലായി. മായാവി, അതാ ലുട്ടാപ്പയും കുട്ടൂസനും വരുന്നു. ഓഹോ, ഇങ്ങി എത്തിയോ? ഇപ്പം കാട്ടിക്കൊടുക്ക. ഓം ഹ്രീം, തോക്കാവട്ടെ. എന്നെ കൊല്ലാൻ വരണേ. ഇനി നമുക്ക് സമാധാനമായി തണ്ണിമത്തം കഴിക്കാം. ഹായ് തണ്ണിമത്തൻ. ലുട്ടാപ്പി ആള് വികൃതിയാണെങ്കിലും ശുദ്ധനാണ് കേട്ടോ. അങ്ങനെ വഴിക്ക് വാ. അതുകൊണ്ട് ലുട്ടാപ്പിയെ ആര് കണ്ടാലും അങ്ങ് സ്നേഹിച്ചു പോവും. അങ്ങനെ കുറച്ച് പാവം കടന്നലുകൾ ലുട്ടാപ്പിയെ അങ്ങ് കയറി സ്നേഹിച്ചു.
മുത്തുവിനെ നന്നാക്കാൻ ചെറിയ ശിക്ഷയൊന്നും പോരാ, കുറച്ച് കടുപ്പത്തിൽ തന്നെ വേണം. ഇനി മരം വെട്ടാനെന്നും പറഞ്ഞ് കാട്ടിലേക്ക് വരരുത്. പിന്നെ കാട്ടിൽ വരുന്നവരെയൊക്കെ ശിക്ഷിക്കാൻ പോലീസല്ലേ? വിഷമിക്കണ്ട, ലുട്ടാപ്പി കിട്ടിയത് ഞാൻ ആരോടും പറയില്ല. രാജു, അങ്ങോട്ട് നോക്ക്. രാധേ, അത് കാട്ടുകള്ളന്മാരായിരിക്കും. വേഗം വാ, നമുക്ക് ഈ മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കാം. നല്ല മരങ്ങൾ, ഇറങ്ങു മുത്തു. രാജു, അത് വിക്രമനാണ്, എനിക്ക് പേടിയാവുന്നു. ഏ, ഈ വിക്രമൻ മരം വെട്ടും തുടങ്ങി. പേടിക്കണ്ട രാധ, അവർ നമ്മളെ കാണില്ല. മുത്തു, എന്തുകൊണ്ട് നല്ലതാണ്, ഈ മരം വെട്ടിൽ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അതെ അതെ. നിങ്ങളെ ഒന്ന് കിട്ടാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റി അല്ലേ വിക്രമ? വിക്രമ, ഇവരെ പിടിച്ചോ, ഇല്ലെങ്കിൽ കടന്നു കളയും. രണ്ടിനെയും കൊണ്ടുപോയി ജീപ്പിൽ കെട്ടിയിട. മുത്തു, ഇവരെ ആ കൊക്കയിൽ കൊണ്ടുപോയി എറിഞ്ഞരാ, വേഗം. ഞാൻ ഏറ്റു. ഈ വികൃതി പിള്ളേരെ കൊണ്ട് ഇനി ശല്യം ഉണ്ടാവും. രാജു, നമുക്ക് മായാവിയെ വിളിക്കാം. ഇനി മായാവിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാനാവൂ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഏ, രാജുവും രാധയും ജീപ്പിലാണല്ലോ. ചതിച്ചോ? അത് മുത്തുവാണല്ലോ. മായാവി എത്തി. ഓം ഹ്രീം, പുറകോട്ട് വരട്ടെ. അയ്യോ, രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. വിക്രമാ, വിക്രമാ, ഓടി വായോ. ഓ, ഒന്ന് വേഗം ആവട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോ വീഴും. ഏ, ഇതാ കുട്ടിച്ചാത്തന്റെ വിദ്യയാണ്. ആ പിള്ളേരെ ഞാൻ ഇപ്പൊ ശരിയാക്കും. ഏ, ഇതെന്ത് വള്ളിയായത്? ഏ, അയ്യോ, കാലി ചുറ്റി. ഇതാണോ തേടിയ വാളി കാലിൽ ചുറ്റിയെന്ന് മുത്തു നേരത്തെ പറഞ്ഞത്? അതെ അതെ, ജീപ്പും മനുഷ്യരും കാഴ്ച നിൽക്കുന്ന മരം കണ്ടോ, നല്ല ഭംഗി. തേനീച്ചകളെ കൊണ്ട് കുത്തിച്ച് താഴെ തള്ളിയിട്ടത്. ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം. അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയില്ലേ. ദേ, മുകളിലോട്ട് നോക്ക്. വിക്രമൻ ബുദ്ധിമാനാണ്, പക്ഷെ എന്ത് ചെയ്യാം, മണ്ടത്തരങ്ങളെ കാട്ടു. അത് ശരി തന്നെ, അത് ശരി തന്നെ. എന്നാൽ ലുട്ടാപ്പി അങ്ങനെയല്ല, മണ്ടച്ചാരാണ്. പക്ഷേ അതിബുദ്ധി കാട്ടും. അങ്ങനെ കിട്ടിയതൊന്ന് കാട്ടിക്കൊടുത്തേ ലുട്ടാപ്പി. അയ്യോ.
ആണോ രാധ? ജയേഷിനെ വിട്ടുകിട്ടാൻ പണം കൊടുക്കണമത്രേ. ആ വിക്രമൻ ക്രൂരനാണ്. വാ രാധ, നമുക്ക് ജയേഷിന്റെ വീട്ടിൽ പോയി കാര്യം തിരക്കാം. ഞങ്ങൾ വീട്ടിലേക്ക് വരികയായിരുന്നു. ജയേഷിന്റെ വിവരം വല്ലതുമുണ്ടോ? ഇല്ല മോനെ, ജയേഷിനെ വിട്ടുതരാൻ ആ വിക്രമൻ 100,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. പോലീസിൽ അറിയിച്ചാൽ എന്റെ മോനെ കൊന്നുകളയുമെന്നാ അവൻ പറയുന്നത്. ആ പഴയ കോട്ടയുടെ വെളിയിലുള്ള തൂണിന്റെ ചുവട്ടിൽ ഇന്ന് രാത്രി തന്നെ പണം വെക്കണമെന്ന്. അമ്മ, അവൻ വിഷമിക്കേണ്ട. ഒരു പൈസ പോലും കൊടുക്കാതെ ഞങ്ങൾ ജയേഷിനെ രക്ഷിക്കാം. വിഡ്ഢിതം പറയാതെ നിങ്ങൾ പോയി ആപത്തിലൊന്നും ചാടണ്ട. കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. രാധേ, നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. രാജു, രാധേ, മായാവി ഞങ്ങളുടെ ജയേഷിനെ ആ ദുഷ്ടൻ വിക്രമൻ തട്ടിക്കൊണ്ടുപോയി. 100,000 രൂപ കൊടുത്തില്ലെങ്കിൽ കൊല്ലുമെന്ന് അവർ പറയുന്നേ. പേടിക്കണ്ട, ജയേഷിന് ഒരപകടവും പറ്റില്ല. ഇതാ ഈ വടി വെച്ചോളൂ. രൂപയുടെ പൊതിയോടൊപ്പം ഇതും കൂടി വെക്കണേ. മായാവി, ഇത് വല്ല മന്ത്രവടിയുമാണോ? കാത്തിരുന്ന് കണ്ടോ. ഇപ്പൊ വാതിൽ തുറക്കാൻ പറ്റില്ല. ഞാൻ ഹോമകുണ്ടത്തിനരികില. ആ നീ പോയി ആ വിക്രമനോട് 50,000 രൂപ കടം വാങ്ങിക്കൊണ്ടു വാ. ഒരു മഹാഹോമം നടത്താനാ, വേഗം വേണം. ആ വിക്രമനോടാ കിട്ടിയത് തന്നെ. ഓടാലുട്ടാപ്പി, പോയിട്ട് വേഗം വാ. കണ്ടിട്ട് പേടിയാവുന്നു. ഇവിടെ നിൽക്കരാതെ. വേണ്ട, ഞാനും വരുന്നു. ഇതുവരും കടലാസ് കഷ്ണങ്ങളാണെന്ന് വിക്രമൻ അറിയില്ലല്ലോ. വേഗം വാ, നമുക്ക് പോകാം. ഇവൻ ഇവിടെ കിടക്കട്ടെ. അതെ അതെ, ഇവിടെ കിടക്കട്ടെ. വിക്രമന് മുത്തു ഉണ്ടല്ലോ, അവർ ആരെയാ കിട്ടിയിരിക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. വിക്രമ, അവർ തൂണിനെടുത്ത് പണം കൊണ്ടുവച്ച് കാണൂ. ഒന്ന് ക്ഷമിക്കു മുത്തു, നമ്മളെ ഇപ്പോൾ അവർ കാണണ്ടാ, കുറച്ചുകൂടി കാക്ക. ശരി ശരി. അയ്യോ, തൂണിനെടുത്ത് പണമോ? അയ്യോ, എന്നാ പിന്നെ അത് അടിച്ചു മാറ്റാം. ഇനി വിക്രമത്തെ കാണുന്നതിന് പിടിക്കണം. ഇതിനുള്ള രൂപ കണ്ട്. വിക്രമ, അതാ ലുട്ടാപ്പി, അവൻ രൂപ അടിച്ചു മാറ്റിയോ? നിൽക്കടാ ലുട്ടാപ്പി അവിടെ, ഇല്ലെങ്കിൽ നിനക്ക് നല്ലത് കിട്ടും. എനിക്ക് ആവശ്യത്തിന് കിട്ടി, ഇനി കിട്ടുന്നത് നിങ്ങൾ മേടിച്ചോ. ഹോ, ഭാഗ്യം അവൻ പൊതി എടുത്തിട്ടില്ല. അയ്യോ, രക്ഷിക്കണേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. അനങ്ങരുത്, അനങ്ങിയാലടി ഇനിയും കിട്ടും. എവിടെ ജയേഷ്? പറഞ്ഞോ വേഗം. കോട്ടക്കകത്തുണ്ട്. വിക്രമനും മുത്തുവിനും കിട്ടി ആവശ്യം പോലെ. രാജു, രാധേ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ വിക്രമൻ എന്നെ കൊന്നേനെ. പേടിക്കണ്ട ജയേഷേ, നമുക്ക് പോലീസിനെ വിളിച്ചാലോ. പോലീസോ? കൂട്ടുകാരെ, എങ്ങനെയുണ്ട് മായാവി കഥകൾ? എങ്ങനെയുണ്ട് ലുട്ടാപ്പി കഥകൾ?
രസമുള്ള കഥകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.